പിഎസ്സി വിവാദത്തിൽ രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാൻ ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിൽ ഈ സർക്കാരിന്റെ കാലയളവിൽ ജോലി കിട്ടിയവരെ ആദരിക്കും. ജില്ലാതലത്തിലും യോഗങ്ങൾ സംഘടിപ്പിക്കും. 28-ന് മുഖ്യമന്ത്രിയാണ് ജില്ലാതല പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. പിഎസ്സി വിവാദത്തിൽ യുവാക്കൾക്കിടയിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ യുവജന പ്രസ്ഥാനത്തെ കരുനീക്കിയുള്ള സിപിഎം നീക്കം. മേഖലാ കേന്ദ്രങ്ങൾ തിരിച്ചുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിൽ ഈ സർക്കാരിന്റെ കാലത്ത് നിയമനം കിട്ടിയവരെ ആദരിക്കും. 5 വർഷത്തെ നിയമന കണക്ക് അക്കമിട്ട് നിർത്തും. 28-ന് ശംഖുമുഖത്ത് മുഖ്യമന്ത്രി നേരിട്ടെത്തുന്ന യുവമഹാസംഗമം. ഇതെല്ലാം യുവതി യുവാക്കളോട് വിശദീകരിക്കാനുള്ള അവസരമായി ഞങ്ങൾ അതിനെ കാണുന്നു. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ദയവായി ശ്രമിക്കേണ്ടത് പ്രശ്നപരിഹാരത്തിനാണ്. അവരുടെ ലക്ഷ്യം രാഷ്ട്രീയമാകരുത്, അവരുടെ ലക്ഷ്യം ജോലിയാകണം. സമരത്തിലുള്ള ഉദ്യോഗാർത്ഥികളുമായി ഡിവൈഎഫ്ഐ നടത്തിയ മധ്യസ്ഥ ശ്രമം നേരത്തെ പരാജയപ്പെട്ടിരുന്നു. ഇതിനെ വിജയിച്ച ചർച്ചകളെ കൊണ്ട് പ്രതിരോധം തീർക്കാനുള്ള ശ്രമവും സജീവം. ഡിവൈഎഫ്ഐ മുൻകൈയെടുത്ത ചർച്ചയിലൂടെ കാലാവധി നീട്ടിയ എൽഡി ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികൾ സർക്കാരിന് നന്ദിയറിയിച്ച് രംഗത്തെത്തി. ഡിവൈഎഫ്ഐ അനുകൂലമായിട്ട് റാങ്ക് ലിസ്റ്റ് നീട്ടണമെന്നൊരു അഭ്യർത്ഥന ഡിവൈഎഫ്ഐ നടത്തിയിരുന്നു. അതിന്റെ ഫലമായി റാങ്ക് ലിസ്റ്റ് നീട്ടിയെന്ന് കരുതുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.